ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. യെസ്, തീർച്ചയായും. ഞാൻ രാഹുലിലേക്ക് വരാം. വസന്ത് തെങ്ങമ്പള്ളിയിൽ ചേർന്നു കോൺഗ്രസിന്റെ പ്രതിനിധി. വസന്ത്, രാഹുൽ ഗാന്ധി അവിടെ സന്ദർശനം, അരുണാചൽ പ്രദേശ് സന്ദർശനം നടത്തിയ സമയത്ത് ചൈന അധിനിവേശം, ഇന്ത്യയിലേക്ക് അധിനിവേശം നടത്തുന്നുവെന്ന്, ഈ ലഡാക്ക് സന്ദർശന വേളയിൽ പാങ്ക്വ താഴ്വരയിൽ ചൈന പ്രവേശിച്ചുവെന്ന് കേന്ദ്ര സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. അന്ന് ഒരിഞ്ചു പോലും ചൈന കൈവശപ്പെടുത്തിയിട്ടില്ല എന്നായിരുന്നു സർക്കാർ വാദിച്ചത് എന്ന് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെ സൈബർ ലോകത്ത് പപ്പുമോന്റെ ജൽപ്പനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി കേന്ദ്രങ്ങൾ അതിനെ വിമർശിച്ചത്. ഇപ്പോൾ രാഹുൽ പറഞ്ഞത് ശരിയാണ് എന്ന് കോൺഗ്രസ്സുകാരെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, രാഹുൽ ഗാന്ധി മാത്രമല്ലല്ലോ, പാർട്ടിയുടെ സി എൽ പി ലീഡർ, പാർലമെന്റിലെ സി എൽ പി ലീഡർ ആയിരുന്ന അന്നത്തെ അധിർ രഞ്ജൻ ചൗധരി അടക്കം ഇപ്പോ പാർട്ടിയുടെ എ ഐ സി സിയുടെ അധ്യക്ഷൻ അടക്കമുള്ളവർ പല തവണ ചൈനയുമായി ബന്ധപ്പെട്ട അപകടം സൂചിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഒഫീഷ്യലായി അൺഒഫീഷ്യലായി മീഡിയകളുടെ മുമ്പിലൊക്കെ വാദമുന്നയിക്കുമ്പോൾ കോൺഗ്രസിനെ കടന്നാക്രമിക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ എല്ലാ കാലവും തയ്യാറായിരിക്കുന്നത്. അതിന്റെ പിന്നിലുള്ള ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കേന്ദ്രത്തിന് പാകിസ്ഥാനെ പേടിപ്പിക്കാനും പാകിസ്ഥാനെ നിലക്കി നിർത്താനും മാത്രമാണ് കേന്ദ്രത്തിന് താല്പര്യം. അതിന് പിന്നിൽ മറ്റൊരു പൊളിറ്റിക്സും ഉണ്ട്. നമ്മളിതാ പാകിസ്ഥാനെ വെല്ലുവിളിച്ചു, പാകിസ്ഥാനുമായി യുദ്ധത്തിൽ പോയി, പാകിസ്ഥാനിനോട് ജയിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യയിലൊരു മത രാഷ്ട്രീയത്തിന്റെ പിന്നിൽ പോലും അത് സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നതിൽ സംശയമൊന്നും വേണ്ട, നിരീക്ഷണമാണ് പേഴ്സണലി. പക്ഷേ ചൈനയോട് പോയി പോരടിക്കുന്നു, അല്ലെ, ചൈനയെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് ഒരു ചാനൽ ചർച്ചയിൽ വന്നിട്ട് ഇരുന്ന് പറയുന്നത് ഒരു പിന്നെ ഒരു എന്ത് നിലവാരമുള്ളത്, ആങ്കർക്ക് ഈ വിഷയത്തിൽ ഇടപെടണം. ഇത് നമ്മുടെ പാകിസ്ഥാനെ മൂന്നാമത് രാജ്യത്തല്ല ഇത് സംസാരിക്കുന്നത്, ഇന്ത്യയിൽ നിന്നിട്ടാണ് ഇത് സംസാരിക്കുന്നത്. നമ്മുടെ ജനാധിപത്യ രാജ്യമല്ലേ, നമുക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം കൊടുക്കണ്ടേ? ജനാധിപത്യത്തിലാണ് എന്ത് പരാമർശമാണ് വസന്ത് പറഞ്ഞത്? അല്ല, എന്ത്, അല്ല, അജിത് തോമസ് എന്ത് പരാമർശമാണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ പരാമർശം എന്താ, പാകിസ്ഥാനെ ഇന്ത്യ വരുത്തി നിർത്തുന്നു, അതിനകത്തത് ഒരു മതത്തെ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്, അതൊരു മതരാഷ്ട്രമാണെന്ന നിലയിൽ ഒരു രാഷ്ട്രീയപരമായിട്ട് അത് അംഗീകരിക്കാൻ പറ്റുമോ? അത് ചാനലിൽ പാകിസ്ഥാൻ അതിന്റെ പേരിൽ മാത്രം പാകിസ്ഥാനോട് തർക്കത്തിലേക്ക് കൊണ്ടുപോകണ്ട, ഞാൻ വരാം. അല്ല, അത് എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നൊരു വ്യക്തത വരുത്തണ്ടേ? അല്ലല്ല, അദ്ദേഹം എന്താ പറഞ്ഞതിനൊരു വ്യക്തത വരുത്തണ്ടേ? നമുക്ക് വരാം, ഞാൻ അജിത് തോമസിലേക്ക് വരാം. വസന്തേ പറയാം, ഞാനത് ക്ലാരിഫൈ ചെയ്യാം. ബി ജെ പിക്കാർക്ക് വേണ്ടിയല്ല കാര്യം, അവരോട് എത്ര ക്ലാരിഫൈ ചെയ്താലും മണ്ടയിൽ മണ്ടത്തെങ്ങയുമായി നടക്കുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടിയല്ല, പ്രേക്ഷകർക്ക് വേണ്ടിയും മറ്റ് പാനലിസ്റ്റുകൾക്ക് വേണ്ടിയും ഞാനത് ക്ലാരിഫൈ ചെയ്യാം. ഞാൻ പറഞ്ഞത് പാകിസ്ഥാനോട് ഉള്ള ഇവരുടെ പോരാട്ടം, അല്ലെങ്കിൽ പാകിസ്ഥാനോട് ഞങ്ങൾ പോരടിക്കുന്നു എന്ന് ഡ്രാമ സെറ്റ് ഇട്ട് കാണിക്കുന്ന വേണ്ട. എന്താ ഉള്ളത്, എന്ത് ബോധമുള്ളത് നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ ചൈന കയറി അടിച്ചിട്ട് പോവോ, മിണ്ടായിരിക്കോ? ഞാൻ പറയട്ടെ, ഡിപ്ലോമാറ്റിക് സ്റ്റാൻഡേർഡിനെ പറ്റി പറഞ്ഞു തരാം. അല്ല, നിലപാട് തന്നെയാണ് പറയുന്നത്. അല്ല, അജി കുഞ്ഞുമോൻ, മണ്ടയിൽ മണ്ടം പൊട്ടത്തേങ്ങയാണ് ഇവരുടെ എല്ലാം തലയിൽ നിന്നുള്ളതിനകത്ത് എനിക്കൊരു സംശയമില്ല. അത്ര പരാമർശങ്ങളൊന്നും ഒഴിവാക്കിക്കൂടെ, നമുക്ക് സഭ്യമായ വാക്കുകൾ ഉപയോഗിച്ചൂടെ, അത്തരം പരാമർശങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൂടെ വസന്തേ? അല്ല, എന്റെ സ്റ്റാൻഡ് പറയട്ടെ, അതായത് ഈ വിഷയത്തിലുള്ള സ്റ്റാൻഡ് പറയാം. നമുക്ക് മറ്റു വിഷയങ്ങൾ സംസാരിക്കണ്ട, ഈ അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കാം. ഗ്യാൻവാങ് ഏറ്റുമുട്ടൽ ഉണ്ടായി, 20 സൈനികർ കൊല്ലപ്പെടുന്നു. നരേന്ദ്രമോദി പാർലമെന്റിനുള്ളിൽ അടക്കം പറഞ്ഞ എന്താണ്, അങ്ങനെ ഒരു സംഭവത്തിൽ ഇന്ത്യയുടെ ഒരു അതിർത്തിയിലേക്കും ചൈന കടന്നു കയറിയിട്ടില്ല. പിന്നെ എങ്ങനെ നമുക്ക് അന്താരാഷ്ട്ര വേദികളിൽ പറയാൻ പറ്റും, അപ്പൊ ഗ്യാങ്വാങ്ങിൽ ഏറ്റുമുട്ടൽ ഉണ്ടായ സ്ഥലത്ത് ഇന്ത്യൻ സൈനികർ അവിടെ പോയി വെടികൊണ്ടിട്ട് തിരിച്ചു വന്നതാണ് എന്ന് പറയേണ്ടി വരില്ലേ? അതല്ലേ ഇന്ത്യ, അതായത് ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ബെറ്റർ, വിദേശകാര്യമന്ത്രിയുടെ സ്റ്റാൻഡ് വളരെ ബെറ്ററാണ്.
പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ പ്രധാനമന്ത്രി പറയുന്നത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇന്ത്യൻ ഇന്റേണൽ പൊളിറ്റിക്സിന് വേണ്ടി അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ ഒരു ഭാഗത്തും ആര് കടന്നു കയറിയിട്ടില്ല, ചൈന കടന്നു കയറിയിട്ടില്ല. അപ്പൊ ഇന്ത്യൻ സൈനികർ എന്താ ഗ്യാൻവാങ്ങിൽ പോയി, അവിടെ പോയി ചൈനയിൽ പോയി വെടികൊണ്ട് മരിച്ചിട്ടാണോ 20 പേര് വന്നത്? 20 ഇന്ത്യൻ സൈനികർ മരണപ്പെട്ടു എന്ന് കേന്ദ്ര സർക്കാർ ഇറ്റ്സെൽഫ് അംഗീകരിക്കുന്നുണ്ടല്ലോ. ആ 20 പേരെ ഇന്ത്യൻ ചൈന ഒന്നെങ്കിൽ ചൈനീസ് പട്ടാളം ഇന്ത്യൻ അതിർത്തിയിൽ കയറി വെടിവെച്ചു, ഇല്ലെങ്കിൽ ഇന്ത്യൻ പട്ടാളം ചൈനീസ് അതിർത്തിയിൽ പോയി വെടികൊണ്ടു. ഇതിൽ ഏതാണ് നിങ്ങൾ സ്റ്റാൻഡ്? പ്രധാനമന്ത്രി പറയുന്നത് ശരിയാണെങ്കിൽ ഇന്ത്യൻ പട്ടാളം ചൈനീസ് അതിർത്തിയിൽ പോയി എന്ന് വേണം വ്യാഖ്യാനിക്കാൻ. അന്താരാഷ്ട്ര വേദികളിൽ പോലും സ്റ്റാൻഡ് എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള കൃത്യമായ സ്റ്റാൻഡ് എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള നിലപാടുകളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എടുക്കുന്നത്. മിനിഞ്ഞാന്നല്ലേ ചൈനീസ് പ്രധാനമന്ത്രിയുടെ കൈ പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, എന്തൊക്കെ പരിപാടികളായിരുന്നു എന്റെ പൊന്നോ. വസന്തിലേക്ക് തിരിച്ചു വരാം. അജിത് തോമസ്, മൂന്ന് അതിഥികളും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അജിത് തോമസ് BJP പ്രതിനിധിയാണ്. തീർച്ചയായും ആ മൂന്ന് അതിഥികൾ പറഞ്ഞ കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തേണ്ട BJP പ്രതിനിധി തന്നെയാണ്. താങ്കൾക്ക്